അവിടെ ഒരു പാമ്പ് ഇരിക്കുന്നത്, അവിടെ എല്ലാവരുടെയും പാമ്പിന്റെ തന്നെയുണ്ട്. അത് വിഷയം എന്താ, സംഭവം പാമ്പ് വരാൻ കാരണം എന്താണ്, ഞാൻ ആദ്യമായിട്ട് ഒരു പാമ്പിനെ കൊത്തിയപ്പോ ഗേറ്റ്, ആ ഗേറ്റിന് എന്റെ ഒരു കൊക്ക് ഇരിപ്പുണ്ട്, ആ കൊക്കിന്റെ വായിൽ ഒരു പാമ്പ് ഇരിക്കുന്നുണ്ട്. ഇവിടെയുണ്ട് ഒരു പാമ്പ് കേട്ടോ, ഇവിടെ ഡോറാണ് മിന്നും പാമ്പ്. ഇവിടെ കയറുമ്പോ തന്നെ ഒരു പൂജാറൂമാണ് അമ്പലമാണ്, അത് ഒരു പൂജാറൂമാണ്. പൂജാറൂമാണ് തുറന്ന് കാണിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ശരി, അതും കൂടാതെ ഇതെവിടെ ഒരു പാമ്പുണ്ട് കേട്ടോ നിങ്ങള്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇത് ഡിക്രു. ഡിക്രു ഡിക്രു മാറി നിൽക്കൂ, മാറി നിൽക്കൂ. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയർ. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ. ചേട്ടാ, ഈ നിന്റെ പ്രത്യേകത എന്താണോ, അതാ ഒരു വിളക്കൊക്കെ വീണ്ടും ഫ്രണ്ട് ഇരിക്കുന്നു, എന്ത് സംഭവം? സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണ്ട് പണ്ടേ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയാണ്, ദൈവവിശ്വാസി ആയതുകൊണ്ട് പിന്നെ ഒരു അമ്പലം പോലുള്ള ഒരു വീട് വേണമെന്ന് വെച്ചു. ഒരു ചെറിയൊരു അമ്പലം, ഒരു ടൈപ്പ് തന്നെ ഒരു വീട് അങ്ങ് ആക്കി. ഫ്രണ്ടി വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഈ വീണ് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതൊക്കെ എന്താണ് ജസ്റ്റ് അറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടോ? വീട്ടിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഇവിടെയുള്ള വർക്കുകൾ, ഡിസൈൻ വർക്കുകൾ മുഴുവനും എല്ലാം ഞാനും മോനും ഭാര്യയും മക്കളും എല്ലാം കൂടെ ഉള്ള വർക്കുകൾ ഒന്നിച്ചാ ചെയ്യുന്നില്ലേ? ഒന്നിച്ച് എല്ലാ പരിപാടിയും. അങ്ങനെ ഇവിടെ കേറുമ്പോ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, നിങ്ങളത് കൈപ്പണി എന്താണ് മെയിൻ ആയിട്ടുള്ളത്? നമ്മളെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാരണം എല്ലാം നമ്മൾ തന്നെയാണ്. ഗേറ്റ് നമ്മൾ അടിച്ചതാണ്, കവാടം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ ഗേറ്റ് കവാടം, അത് തന്നെ കവാടം, പിന്നെ ചുമരിന്റെ ഡിസൈൻ മുഴുവനും, ഓഹോ, പിന്നെ അതുപോലെ ജനൽ, ജനലിന്റെ പോളിഷ്, ഫർണിച്ചർ മുഴുവനും അതിന്റെ പോളിഷ്. ഓഹോ, നമുക്കിവിടെ കേറിയാലോ? കേറാം. ഇവിടെ തന്നെ സീലിംഗ് ഒക്കെ പണി തുടങ്ങി, പണി തുടങ്ങിയിട്ടുള്ളൂ. പോളിഷ് ഇത് പെയിന്റിംഗ് കഴിഞ്ഞു, ഒന്നും ചെയ്തില്ലല്ലേ? ഒന്നും കഴിഞ്ഞു. ഓക്കെ, അതാ ഈ കാണുന്ന ഇതെന്താണ് ഈ സംഭവം? ഇതൊക്കെ ഒരു സംഭവം തന്നെ, കാരണം എന്താ സംഭവം പറഞ്ഞാല്, നമ്മൾ ഈ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുറിച്ചിട്ട സാധനമൊക്കെ വേസ്റ്റ് പോകും. അപ്പൊ ഈ വേസ്റ്റ് പാമ്പൊക്കെ ഇരിക്കുന്ന, അത് പാമ്പ് പല സ്ഥലത്തും പാമ്പ് തന്നെയാണ്. പാമ്പ് ഞാൻ മെയിൻ ആയിട്ട് ആ ഇരിക്കുന്ന ഒരു ഗേറ്റ്, ആ ഗേറ്റിന് എന്റെ ഒരു കൊക്ക് ഇരിപ്പുണ്ട്, ആ കൊക്കിന്റെ വായിൽ ഒരു പാമ്പ് ഇരിക്കുന്നുണ്ട്. ഞാൻ അന്നേരമാണ് എനിക്ക് മനസ്സിലായി ഈ വീട് പാമ്പോട് ഒരുപാട് ബന്ധമുണ്ട്. പാമ്പ് അവിടെ ഉണ്ട്, ഇവിടെ ഇവിടെ ഒരു പാമ്പുണ്ട്, ഇവിടെയും പാമ്പ് ഇരിക്കുന്നു. അവിടെ ഒരു അവിടെ ഒരു പാമ്പുണ്ട് തൂണിന്റെ മേലെ, ആ തൂണിന്റെ മേലും പാമ്പ് ഇരിക്കുന്നു. പിന്നെ എവിടെയൊക്കെയുണ്ട് പാമ്പ്? പിന്നെ ഇത് ഇവിടെ ഉണ്ട്. ഈ കല്ലുകളൊക്കെ ഇത് എപ്പോഴും ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുന്നത്? വർഷങ്ങളായി, വർഷങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്, കുറെ കാലങ്ങളായി. ഓക്കെ, എന്നാണ് ഇതെന്ന് പറഞ്ഞ ഒരു ഇരിപ്പിടം ചേർ എന്ത് പറയുന്നത്? നമ്മള് ഞാനിവിടെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഒക്കെ അത്യാവശ്യം പലയാളെ പ്രശ്നങ്ങളും കൗൺസിലിംഗ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് പല തിരക്ക്, ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അവർക്കൊക്കെ വന്ന് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവമാക്കി. ഇത് ഈ ചാരുപടി ഉണ്ടല്ലോ, ഈ ചാരുപടി ആദ്യം മരത്തിൻ്റെതായിരുന്നു, അത് പൊളിച്ച് ഞാൻ മരം സ്റ്റീലും ആക്കി. പിന്നെ അത് കുറെ കണ്ടപ്പോ നോക്കുമ്പോ ഞാൻ വിചാരിച്ചിന് ഇതും പൊളിച്ച് പൈപ്പിലങ്ങാക്കാന്ന്, അങ്ങനെ പൈപ്പിലാക്കിയല്ലേ. സ്വയമേ കൈകൊണ്ട് ചെയ്തോ? ഫുള്ളൊക്കെ നമ്മള് എന്റെ വർക്ക് തന്നെയാണ്. നമ്മള് ഞാനും മകനും മാത്രം, പക്ഷെ ഇത് ചെയ്യുമ്പോ മകനില്ല, കാരണം ഇത് വർഷങ്ങളായി. മകൻ അന്നേരം ചെറുതാണ്, അപ്പൊ ചെറുതാണ്. ഇദ്ദേഹം ഒരു ഭയങ്കര സംഭവമാണ് ഞാൻ അറിഞ്ഞായിരുന്നു. എന്തൊക്കെയാണത്? മകൻ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയർ. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ. ഇവരോട് കേറുമ്പോ തന്നെ ഒരു പൂജാറൂമാണ് അമ്പലമാണ്, അത് ഒരു പൂജാറൂമാണ്. പൂജാറൂമാണ്, ജസ്റ്റ് തുറന്ന് കാണിക്കാൻ പറ്റുമോ? ശരി, പൂജാറൂമ്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വരുന്നയാളെ കുറെ ആൾക്കാരുടെ പല പല വിഷയങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്താണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനൊരു ജ്യോതിഷം അങ്ങനെയൊന്നും അല്ല സംഭവങ്ങള്. കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ടാവും. അപ്പൊ കാരണങ്ങൾ എന്താന്ന് അറിഞ്ഞിട്ട് അതിന് നേരെയായി കൊടുക്കാനുള്ള വഴികള്. അവിടെ ഒരു പാമ്പ് ഇരിക്കുന്നു, അവിടെ എല്ലാവരുടെയും പാമ്പിന്റെ തന്നെയുണ്ട്. അത് വിഷയം എന്താ, സംഭവം പാമ്പ് വരാൻ കാരണം എന്താണ്, ഞാൻ ആദ്യമായിട്ട് ഒരു പാമ്പിനെ കൊത്തിയപ്പോ അതൊരു നല്ലൊരു സ്റ്റൈലായിട്ട് വന്നു. പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് കൊത്തിയപ്പോ നമ്മുടെ ശരീരം കൊത്തിയാണ്, അങ്ങനെയല്ല, നിങ്ങളെ ഭാഷയാണല്ലേ. പണിഞ്ഞപ്പോ ഇതിങ്ങനെ വന്നു. പിന്നെ ഈ ടീപ്പോയ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താ പറയുക, ഇതൊക്കെ മുറിച്ച് കളയുന്ന വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് വെറുതെ കളയേണ്ടല്ലോ എന്ന് ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കി. ഞാൻ പണ്ട് ആശാരി പണിയായിരുന്നു. ആ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ്, കാരണം ഞാൻ ഒരു ടീപ്പോയ് ഉണ്ടാക്കാൻ വേണ്ടി മരം മേടിക്കൂല, മരത്തിനനുസരിച്ച് ടീപ്പോയ് ഉണ്ടാക്കും. ഓ, അങ്ങനെ. ഓക്കെ, നമുക്ക് വീട്ടിൽ അകത്തോട്ട് കയറിയാലോ. ഓക്കെ, കേറുമ്പോ എന്തൊക്കെയാണ് ആദ്യം കാണാൻ കഴിയുന്നത്? കേറുന്നതിന് മുമ്പേ നമുക്ക് ഇതൊന്ന് കാണാം, കാരണം ഇവിടെയുണ്ട് ഒരു പാമ്പ് കേട്ടോ. ഇവിടെ ഡോറാണ് മിന്നും പാമ്പ്, ഡോറിന്റെ മേലെയും പാമ്പ്. ഈ ഡോറും ഏകദേശം എത്ര പാമ്പുണ്ട് മൊത്തത്തിൽ? അത് ഞാനും എണ്ണിയിട്ടില്ല, എണ്ണിയിട്ടില്ല. ഓക്കെ, നല്ല ഭംഗിയുണ്ടോ? ഒരു ചെറു ഒരു വലുതും ഇല്ലേ, ചെറിയൊരു പാമ്പ് ഒരു വലിയൊരു പാമ്പ്. ഇത് കട്ടിലായാലും മുഴുവൻ നമ്മളെ തന്നെ വർക്ക് സ്വയം ചെയ്തെടുത്താൽ കട്ടിലായാലും പോളിഷ് ഒക്കെ നമ്മൾ തന്നെ. ഞാൻ അതിന്റെ മിഷനറീസ് എല്ലാം കാണിച്ചില്ല, ഉണ്ട് ഇവിടെ എല്ലാ. അന്നേരം ഒരു വീഡിയോ ഒതുക്കാൻ പറ്റിയ സംഭവം അല്ല ഈ വീട്ടിൽ നിറയെ ഉള്ളത്. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറാം. അതൊരു കയറുമ്പോ കൊള്ളാൻ കഴിയുന്ന എന്തൊക്കെയാണ്? ഒരു വലിയൊരു മ്യൂസിക് സിസ്റ്റം തന്നെ ഉണ്ടല്ലോ ഇവിടെ.
അപ്പൊ ഇത് നമ്മൾ വീടിന്റെ അകത്ത് പാട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അത് മകൻ ഡിജെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. സൗണ്ട് എഞ്ചിനീയർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ ആണ്. ഒറ്റയ്ക്ക് ചെയ്തില്ലേ? അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാല്, നമ്മള് മകനെ ഡിജെ ഒക്കെ ചെയ്യുന്ന സമയത്ത് പാട്ടൊക്കെ കറക്റ്റ് ക്ലാരിറ്റി ഒക്കെ നമുക്ക് ചെയ്യണല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം ക്ലാരിറ്റി എല്ലാം കറക്റ്റ് ആക്കിയിട്ടാണ് നമുക്ക് പുറത്ത് വിടേ. ഒരുപാട് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, സബ് വൂഫർ എല്ലാം ഉണ്ടല്ലേ, ലാമ്പും അത്യാവശ്യം എല്ലാ ഐറ്റം ഉണ്ടല്ലേ, എല്ലാ ഐറ്റം. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് ഈ വീടിന് അകത്തുള്ള പ്രത്യേകതകളൊക്കെ? അകത്തുള്ള പ്രത്യേകത ഇത് മെഡിസിൻ ആണ്. ഇത് മെഡിസിൻ നേരത്തെ പറഞ്ഞു, ട്രീറ്റ്മെന്റും പുറത്ത് കൊടുക്കാൻ വേണ്ടി മേടിച്ചല്ല, എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു സംഭവം. ആയുർവേദം ഉണ്ടോ? പിന്നെ അത്യാവശ്യം പാരസെറ്റമോളും കാര്യങ്ങളും അങ്ങനത്തെ ഇംഗ്ലീഷ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ആയുർവേദ സാധനങ്ങളാണ്. ഇതോ ഞാനിത് എല്ലാത്തിനെ പറ്റിയ ധാരണ ഉണ്ടാവണല്ലോ, അതുകൊണ്ട് എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്യും. മാത്രമല്ല എല്ലാം കാണാൻ നമുക്ക് വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഈ ചുമരം മുഴുവനും ഡിസൈനും വർക്കും കാര്യങ്ങളൊക്കെ ഞാനും ഭാര്യയും മക്കളും ഒക്കെ ചെയ്ത വർക്കുകൾ തന്നെയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രത്യേകത? ഒരു പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കാരണം എന്താ പറഞ്ഞാല്, നമ്മളെ ഈ തേപ്പ് ആദ്യം പ്ലെയിൻ തേപ്പായിരുന്നു. അപ്പൊ ഇതിന്റെ അടിയിൽ ഇങ്ങനെ നമ്മള് പൂഴിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോകുന്ന പോലെ വന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കാൻ വെച്ച് അങ്ങനെ വളരെ മനോഹരമാണ്. അതിനെന്താണ് പ്രത്യേകത? ഇതിലൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഇത് ഞാൻ ഒരു സോഫ ഉണ്ടാക്കിയ മുറിച്ച ബാക്കിയാണിത്. സോഫ ഉണ്ടാക്കി മുറിച്ച ബാക്കിയാണ് ഇത്. റൂട്ടറൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്? അത് ഇതെല്ലാം മെഷീൻസ് ഇവിടെ ഉണ്ട്. ഈ സാധനം ഞാൻ വെറുതെ കത്തിച്ച് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, പുഴയിൽ പോയി ഒരു ചീമ, ഇതിന്റെ അടുത്തൊരു പുഴയുണ്ട്, അവിടെ പോയി ഒരു ചീമക്കൊന്ന പറഞ്ഞൊരു മരത്തിന്റെ കൊമ്പ് കൊത്തി അടിയിലൊരു സ്റ്റാൻഡ് വെച്ചു. അതിനെ അങ്ങനെ ചീമക്കൊന്നിന്റെ അതിന്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നില്ലേ, ആ തടി വെച്ച് വേസ്റ്റ് ആയിട്ടുള്ള സാധനം എടുത്ത് ചെയ്തതാണ്. പിന്നെ വേറെ എവിടെയൊക്കെ എന്താണ് പ്രത്യേകതകളൊക്കെ? സോഫ സെറ്റ് ഇതും നമ്മൾ തന്നെ അടിച്ചതാണ്. ഭാര്യയാണ് കുഷ്യനിൽ അടിച്ചത്. അപ്പൊ കുഷ്യനെ ഒന്നും അടിച്ച ശീലമൊന്നുമില്ല. ഈ ഫ്രെയിമൊക്കെ ഇതിന്റെയൊക്കെ എല്ലാം നമ്മൾ തന്നെ. ഇവിടെ കാണുന്ന ഒരു വർക്കും നമ്മൾ പുറത്തിട്ടില്ല എന്ന് വർക്കുണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മള് ലാസ്റ്റ് നോക്കുമ്പോ എന്താ സംഭവം പറഞ്ഞാൽ, ഒരു സാധനം ഇല്ല നമുക്ക്. അങ്ങനെ ഒരു ടീ പോലെ ഒരു കാലത്ത് അടിച്ചു, അതിന്റെ മേലെ ഇങ്ങനെ സാധനം ടീപ്പും അങ്ങനെ ചെയ്തെടുത്തില്ലേ. ആ ഒരു സാധനം ഇല്ലാത്തതോട് അങ്ങനെ അടിച്ചു. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇത് ഡിക്രു. ഡിക്രു ഡിക്രു മാറി നിൽക്കൂ, മാറി നിൽക്കൂ. ഓക്കെ, പിന്നെ സ്റ്റെയർകേസ് എന്ന് പറഞ്ഞാല്, ഇത് ആദ്യം മരമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളെ മരത്തിന്റെ സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ അത് കണ്ട് നമുക്കൊരു മടുപ്പ് വന്നു. പിന്നെ ഇത് പുറത്ത് കൂലിയൊന്നും കൊടുക്കണ്ടല്ലോ, അങ്ങനെ ഇരുമ്പിന്റെ പൈപ്പ് ഉണ്ട്. ഞാൻ എല്ലാം ടൂൾസ് മേലെ കാണാം. ഒരു 10-50 മേലെ ടൂൾസ് എല്ലാം കാണാം. ഓക്കെ, ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടൊക്കെ എന്തൊക്കെയാണ്? ഇത് റൂമല്ലേ? ഇത് ഒരു ബെഡ്റൂം. ഇതും നമ്മൾ തന്നെ എല്ലാം കൈയോട്ടെല്ലാം വർക്ക് സിമെന്റ്. അവിടെയും പാമ്പിന്റെ രൂപമാണ് കൊത്തി വെച്ചേക്കുന്നത്, ആ കട്ടിലിന്റെ ആ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഈ ചുമരാണ്. ഈ ചുമര ഏകദേശം നമ്മൾ 2 ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് ഞാനും മക്കളും ഭാര്യയും മക്കളും കൂടി തന്നെ ഇവിടെ ചെയ്തതാണല്ലോ. മിററൊക്കെ എല്ലാം ഈ പാമ്പിന്റെ ആണ് ഒരു സിമ്പിളിൽ വന്നിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നല്ലേ. അതും കൂടാതെ ഇതിവിടെ ഒരു പാമ്പുണ്ട് കേട്ടോ. നിങ്ങള് ഇവിടെയും പാമ്പോ? ഇത് ഒരു പാമ്പ് മാളത്തിലേക്ക് പോകുന്ന ഒരു പാമ്പാണ്. ഇത് ഒരു മാളത്തിലേക്ക് അതിന്റെ ഓട്ടയിലേക്ക് പോകുന്ന രീതിയിൽ ഞാൻ ആക്കിയതാണ്. പക്ഷെ അത് പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല ഞാൻ, അതുകൊണ്ടാണ് ഇത് ഞാൻ ഈ ഇതെല്ലാം ആക്കിയപ്പോ നമ്മള് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പുഴയിൽ കുളിക്കാൻ പോയപ്പോ ഒരു സാധനം ഇങ്ങനെ ഒഴുകി വരുന്നു. അത് ആ കൊമ്പെടുത്ത് ഞാൻ ഇവിടെ വെച്ച് പെയിന്റ് അടിച്ചു. തടി എടുത്ത് ചെയ്ത് അത് കൊള്ളാട്ടോ, സംഭവം കൊള്ളാട്ടോ. ഒരു പാമ്പിനേക്ക് അത് കൊത്തിയെടുത്തോണ്ട് പാമ്പാണ് കേട്ടോ. മാളത്തേക്ക് ഒരു പോന്നേലേ, അത് വേറെ ഡിസൈൻ ഉണ്ടോ? ഇല്ല, അതിന്റെ അകത്ത് വേറെ ചെയ്തു, വേറെ ചെയ്തിട്ടില്ലേ. പിന്നെ ഈ കട്ടിലൊക്കെ നമ്മൾ തന്നെ അതുപോലെ തന്നെ ഡിസൈൻ. ഈ റൂമിൽ കാണുന്ന ഡിസൈൻ എല്ലാം പിന്നെ ഇപ്പൊ ചെയ്തില്ലേ? ഇതിപ്പോ ഒരു 2 കൊള്ളാം, അതും കൊള്ളാം. വിറ്റി ചെയ്തേക്കുന്നത് പിന്നെ വല്ലാതെ അഴുക്കൊന്നും ആവത്തില്ല, കാരണം വൈറ്റ് പെയിന്റ് ഒക്കെ ആവുമ്പോൾ പെട്ടെന്ന് അഴുക്കും. ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോ ഇങ്ങനെ തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടല്ലോ എല്ലാത്തിനും. സമയം ആണ് നമുക്ക്. സമയം എന്ന് പറഞ്ഞാല് എല്ലാ ആൾക്കാർക്കും 24 മണിക്കൂറേ ഉള്ളൂ. പൈസക്കാർക്കും പാവങ്ങൾക്കും ഇറക്കുന്നവർക്കും എല്ലാവർക്കും 24 മണിക്കൂർ. സമയം നമ്മൾ കണ്ടെത്തണം. സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാം, സഹകലാല ബല്ലവൻ എന്ന് പറയണെങ്കിൽ പറയലേ. ഞാൻ അവാർഡ് വാങ്ങിച്ചു, അങ്ങനെ അവാർഡ് മേടിച്ചു. അവാർഡ് വാങ്ങി വയ്യ. ഞാൻ 2018 ബി പറഞ്ഞ ചാനലിന്റെ അവാർഡ് എനിക്കാണ് കിട്ടിയത്. സകലാലാവിനുണ്ട് മകനും. അതുപോലെ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, അതിപ്പോ ഉള്ളതായി മാറിയില്ലേ. ഇല്ല, ചാനലിൽ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, കുറെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തോട്ട് പോയാലോ? ഇത് അടുത്ത ആ ബാബാ, ശരി.